മദീനയിൽ വിലക്കയറ്റമുണ്ടായ ഒരു കാലം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സുനനിൽ വന്നിട്ടുണ്ട്. ഗലസ്സഇറു അലാ സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മദീന, മദീനയിൽ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് വിലക്കയറ്റമുണ്ടായി, സാധനങ്ങൾക്ക് പൊള്ളുന്ന വില, സാധനങ്ങൾക്ക് പൊള്ളുന്ന വില. ഫഅതൈനാ, ഞങ്ങളെല്ലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഫഖുല്ലാ ലഹു, ഞങ്ങൾ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നോക്കു നബിയെ, വിലക്കയറ്റമുണ്ടായിരിക്കുന്നു. ഹബീബായ നബിയെ, അങ്ങ് ഞങ്ങൾക്ക് ഈ വിലക്കയറ്റത്തിന് പരിഹാരം തരണം. ഞങ്ങൾക്ക് വിലക്കയറ്റം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. നബിയെ, ഞങ്ങൾക്ക് പരിഹാരം വേണമെന്ന് ഹബീബായ നബി ഞങ്ങളോട് ഞങ്ങൾ ചെന്ന് ചോദിച്ചു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖാലിഖുർ റാസിഖ് وإني لأرجو أن ألقى الله غدا وليس أحد منكم يطالبني بمظلمة في نفس أو مال. ഇതിനെ വിദങ്ങളുടെ കച്ചവടത്തെ സംബന്ധിച്ചുള്ള വീക്ഷണം. സമുദായത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇസ്ലാം ഇടപെടുകയാണ് ഇവിടെ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹുവാണ് എന്നും ജീവിച്ചിരിക്കുന്നവൻ, അല്ലാഹുവാണ് എല്ലാറ്റിനെയും ജീവിപ്പിക്കുന്നവനും നിലനിർത്തുന്നവനും. ഖയ്യൂം, സസ്റ്റൈനർ, അല്ലാഹുവാണ്. അൽ ഖാലിഖുർ റാസിഖ്, എല്ലാം പടച്ചവനും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവനും അല്ലാഹുവാണ്. ഒരു പിഞ്ചു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കാൻ ആ കുഞ്ഞിന്റെ ചുണ്ടുകളിലേക്ക് ഉമ്മയുടെ ശരീരം ബന്ധിക്കുമ്പോൾ ആ കുഞ്ഞിന് ആരാ പഠിപ്പിച്ചത് ഇത് കുടിക്കാനുള്ള രീതി? ചുണ്ടുകളെ ചലിപ്പിച്ച് അവയുടെ തൊണ്ണുകൊണ്ട് പാല് കുടിക്കാനുള്ള ആ ഒരു പഠനം ആര് കാണിച്ചു കൊടുത്തൊരു കുഞ്ഞിന്? ഖലഖ ഫസവ്വാ, എല്ലാം പടക്കുകയും എല്ലാ പടപ്പുകൾക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായത് നൽകുകയും ചെയ്തവനാണ് അല്ലാഹു. അല്ലാഹു ജല്ല ജലാലു കുഞ്ഞിനെ ആരാ പറഞ്ഞത് ഊമ്പി കുടിക്കണം? കുഞ്ഞിനോട് ആര് പഠിപ്പിച്ചു? ദാഹിക്കുന്ന കുഞ്ഞെ, നീ നിന്റെ ചുണ്ടുകൾ അനക്കി പാല് കുടിച്ചെങ്കിലേ നിനക്ക് ജീവൻ നിലനിർത്താൻ പറ്റൂ. ആരാ കുഞ്ഞിനെ പഠിപ്പിച്ചത്? നിരീശ്വരവാദികൾ മറുപടി പറയണം, ആരാ പഠിപ്പിച്ചത്? അല്ലാഹു ജല്ല ജലാലു. ആര് പഠിപ്പിച്ചു ഈ കുഞ്ഞിനെ? ആര് പറഞ്ഞു കൊടുത്തു? ഖലഖ ഫസവ്വ, Allah has created and proportioned everything in the best measurement. Allahu adinte krithyamaya alavilum thodilum karyangale nirnayichu koduthavana. Khalaqa fasawwa faqaddara fahada, ellathineyum adinte proper guidance Allahu nalgi kadinju. Subhana jalla jalalu, Allahu aanu khaliq, Allahu aanu raziq, avanaanu bhakshanam kodukkunnavan. Idu nabidangal parayan poguna marubadiyude oru aamukhamaanu. ജനങ്ങൾ മദീനയിൽ വിലക്കയറ്റമുണ്ടായതിൽ പരാതി പറയാൻ വന്നു. ആ പരാതി പറയാൻ വന്നവരിലുണ്ട് അനസ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ ബസ്റയിൽ അവസാനം വഫാത്തായ സ്വഹാബിയാണ്, 100 വയസ്സ് കഴിഞ്ഞ് വഫാത്തായ സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ വഫാത്തിന് ശേഷവും ഒരുപാട് കാലം ജീവിച്ചു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഹബീബായ നബിയോട് വന്ന് പറയുകയാണ് ഉണ്ടായത്, നബിയേ, ഹിജ്റ കഴിഞ്ഞ് വരുന്ന അങ്ങ്, മദീനയിലേക്ക് വന്ന അങ്ങ്, അങ്ങേക്ക് ഓരോരുത്തരും ഓരോ സമ്മാനങ്ങൾ തന്നുവല്ലേ നബിയെ? എനിക്ക് തരാൻ സമ്മാനങ്ങൾ ഒന്നുമില്ലാതിരുന്നു നബിയേ. എൻ്റെ ആകെയുള്ളൊരു മകനുണ്ട് നബിയേ, അവൻ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് നബിയേ, ഒരേ ഒരു മോനെ എനിക്കുള്ളൂ. എൻ്റെ മോന് 10 വയസ്സായിട്ടുണ്ട്. ഈ അനസെന്ന് പറയുന്ന മോനെ അങ്ങേക്ക് യഹ്ദുമുഖയാ റസൂലല്ലാ, അങ്ങേക്ക് ഖാദിമായി ജീവിക്കാൻ ഞാൻ തരുകയാണ് നബിയേ എന്ന് പറഞ്ഞ് ആ ഉമ്മ ഏൽപ്പിച്ച മോനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ പറഞ്ഞു, നബിയേ, എൻ്റെ മോന് വേണ്ടി ഒന്ന് ദുആ ചെയ്തു കൊടുക്കണേ, എൻ്റെ മോന് വേണ്ടി ഒന്ന് ദുആ ചെയ്തു കൊടുക്കണേ. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു, റബ്ബേ,
അവരുടെ ശരീരത്തിലും അവരുടെ മക്കളിലും അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണമേ, ബറക്കത്ത് കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. മഹാനായ അനസ് എന്നവർ പിന്നീട് പറയുന്നുണ്ട്, എനിക്ക് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമായി എൻ്റെ മക്കളും പേരക്കുട്ടികളുമായി നൂറോളം ആളുകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു. 100 വയസ്സ് കഴിഞ്ഞിട്ടാണ് വഫാത്താകുന്നത്. മദീനയിൽ ഹബീബായ തങ്ങളുടെ കാലം കഴിഞ്ഞ് പിന്നെ ഇറാഖിൽ പോയി താമസമാക്കിയ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബായ നബിക്ക് ഞാൻ 10 കൊല്ലം സേവനം ചെയ്തിട്ടുണ്ട്. 10 കൊല്ലം ഹബീബിന്റെ കൂടെ മദീനയിൽ വന്ന ആദ്യ വർഷം മുതൽ ഹബീബ് വഫാത്താകുന്ന കാലം വരെ അത് 10 ഉണ്ടായിട്ടുള്ളൂ. ആ 10 കൊല്ലം ജീവിച്ചപ്പോൾ ഞാൻ ഹബീബിന്റെ കൂടെ ജീവിച്ച കാലത്ത് ഒരിക്കലുമേ എന്നോട് റസൂലുള്ളാഹി തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ ചെയ്യാതിരുന്നൊരു കാര്യം എന്തുകൊണ്ട് ചെയ്തില്ലെന്നോ, ഞാൻ ചെയ്തത് തെറ്റായി പോകുമ്പോ എന്തുകൊണ്ട് ചെയ്തെന്നോ, ഹബീബായ എന്നെ ഉപദ്രവിക്കുകയോ എന്നെ ചീത്ത പറയുകയോ ചെയ്തിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾക്ക് ഏറ്റവും വലിയ സാക്ഷി പറഞ്ഞ സ്വഹാബിയാണിത്. ഫഅതൈനാ റസൂലല്ലാഹ, ഞങ്ങൾ ഹബീബിനോട് ചെന്ന് പറയുകയാണ്, പൊന്നാര നബിയേ, മദീനയിൽ വിലക്കയറ്റം തടയണം നബിയേ, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെയായിട്ടുണ്ട്, വിലക്കയറ്റം കൊണ്ട് പ്രയാസത്തിലാണ്. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുടെ മറുപടി വരുന്നു, ഇന്നല്ലാഹ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽഖാലിഖുർ റാസിഖ്, ഭക്ഷണം നൽകുന്നവനും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും മനുഷ്യനെ സൃഷ്ടിച്ചവനും പ്രപഞ്ചത്തെ നോക്കി നടത്തുന്നവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും അല്ലാഹുവാണ്. വഇന്നീ ലർജൂ അൻ അൽഖല്ലാഹ ഗദൻ വലൈസ അഹദു മിൻകും യുതാലിബുനി ബിമദ്ലമതിൻ ഫീ നഫ്സിൻ ഔ മാൽ, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് സ്വഹാബികളെ, ഞാൻ കൊതിച്ചു പോവുകയാണ്, നാളെ പരലോകത്ത് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ചെല്ലുമ്പോൾ നിങ്ങളാരും നിങ്ങളുടെ സമ്പത്തിൻ്റെ വിഷയത്തിലോ നിങ്ങളുടെ ശരീരത്തിൻ്റെ വിഷയത്തിലോ ഒരു അതിക്രമമുണ്ടായി എനിക്ക് അനീതി ഉണ്ടായിട്ടുണ്ട് എന്ന് നാളെ ഞാൻ കാരണം നിങ്ങൾക്ക് അനീതി ഉണ്ടായി എന്ന് പറയരുതേ. അങ്ങനെ ഒരു പരാതിയും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഹബീബായ നബി തങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, അനസ് തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്, എല്ലാവരും കൃഷി ചെയ്യണം എന്ന് പറഞ്ഞു നബി തങ്ങൾ. مسلم يغرس غرسا او يزرع زرعا فياكل منه طير او يستظل به انسان الا كان له صدقه. رسول الله صلى الله عليه وسلم തങ്ങൾ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസ, അത് അടുക്കള കൃഷി മുതൽ നമ്മുടെ സൗകര്യമുള്ള നമ്മുടെ വീടിലും ചുറ്റുമുള്ള സ്ഥലവും സൗകര്യവും ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യണേ, നിങ്ങൾ ഓരോരുത്തരും കൃഷി ചെയ്യണം. ഔ യസ്റഉ സറഅൻ, നിങ്ങൾ ഓരോരുത്തരും പാടങ്ങളിൽ കൃഷി ചെയ്യണം, വിത്തുപാകണം, നിങ്ങളെ ചെടികൾ നട്ടുപിടിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, ഇതാണ് അല്ലാഹുവിന്റെ ദീൻ. നിങ്ങൾ കൃഷി ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും. ഫയഖുലു മിൻഹു തൈറുൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങൾക്ക് ഉപകാരപ്പെടും മുമ്പ് വല്ല പക്ഷികളോ ജന്തുക്കളോ തിന്നുപോവുകയാണെങ്കിൽ, ഔ യസ്തദില്ലു ബിഹി ഇൻസാൻ, നിങ്ങൾ നട്ടു വളർത്തിയ ഒരു മാവിന്റെ തണലിൽ, ഒരു കൃഷി ഒരു ചെടിയുടെ തണലിൽ ആരെങ്കിലും തണലിരിക്കുകയാണെങ്കിൽ, ഇല്ലാ കാനല അത് നിങ്ങൾക്ക് സ്വദഖയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഈത്തപ്പനയാണോ ഇവിടെ ഉള്ളത്? അല്ലല്ലോ, അല്ല അല്ലേ, ഒരു കവുങ്ങാണല്ലേ. ആരാണ് നട്ട് വളർത്തിയത്? കാരണം പറയാൻ കണ്ടതുണ്ട് ഇവിടെ ഒരു പുളിമരാണോ? അത് നെല്ലിക്കയാണ്. നട്ട് വളർത്തിയതാണോ? അങ്ങനെ പടം മുളച്ചതാണോ? മുളച്ചതാണ്. എന്നാ പോട്ടെ, പോയി കൂലി പോയി. ഏതെങ്കിലും ഇപ്പൊ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മുറ്റത്തൊരു ഒരു ചെടി വളർത്തി വെച്ചാൽ അതിന്റെ തണലിൽ കുട്ടികൾ ബ്രേക്ക് ഇന്റർവെല്ല് സമയത്ത് കളിക്കാൻ വരും, അതിന്റെ തണലിൽ തണൽ കായും, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഇതൊക്കെ ഖബറിലേക്ക് കിട്ടുന്ന സ്വദഖയാണ്. സുബ്ഹാനല്ലാഹ്.
നബി തങ്ങൾ പറഞ്ഞ അത്ഭുതകരമായ ഹദീസ് ഉണ്ട്, ഇദാ ഖാമത്തിൽ ഖിയാമ വഫീ യദി അഹദികും ഫസീല.